പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. 2 കൊരിന്ത്യാലേഖനം 12:9 അവൻ എന്നോട്, എന്റെ കൃപ നിനക്കു മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പൗലോസിനെ കുത്തുവാൻ വേണ്ടി സാത്താന്റെ ദൂതനെ ശൂലമൊക്കെ കൊടുത്ത് തൻ്റെ അടുക്കൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ശൂലം മാറാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ശൂലത്തെ ഇവിടെ ഈ 9 ബലഹീനത എന്നുള്ള വാക്കുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ ശൂലം തൻ്റെ ജീവിതത്തിൽ ബലഹീനത എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ബലഹീനത എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 5 ഗ്രീക്ക് വേർഡ് ബലഹീനത എന്ന വാക്കിന് പ്രധാനമായി കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് പൗലോസ് ഏതെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നുപോയി എന്നതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ 1 ഗ്രീക്ക് വേർഡ് അസ്തനേസിയ, ശക്തിയുടെ കുറവ്, ബലഹീനത, പോരായ്മ, അർത്ഥാൽ ധാർമ്മികവും മാനസികവും ശാരീരികവുമായ ഒരു ബലഹീനത, ഇങ്ങനെ അനവധി അർത്ഥങ്ങളാണ് ബലക്കുറവ്. ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറഞ്ഞാൽ, തങ്ങളെക്കാൾ ശക്തരായ ഒരു രാജ്യത്തോട് ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ കഴിവിലുള്ള ബലഹീനത, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ ബലഹീനതയിൽ ദൈവം അധികം ശക്തി പകർന്ന് പൗലോസ് അപ്പോസ്തലനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. 2 ഗ്രീക്ക് വേർഡ് ഹൂബ്രിസ് എന്ന വാക്കാണ്. അതിന് നിന്ന, അപമാനം, കഷ്ടനഷ്ടങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. പൗലോസിന്റെ ജീവിതത്തിൽ അനവധി നിന്നയും അപമാനവും ഏറ്റിട്ടുണ്ട്, നമുക്കതറിയാം. 3 ഗ്രീക്ക് വേർഡ് അനാങ്കെ എന്ന വാക്കാണ്. ബുദ്ധിമുട്ട്, സങ്കടം, നിർബന്ധം എൻ്റെ മേളിൽ കിടക്കുന്നു, കഷ്ടത, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് അതിനുള്ളത്. അപ്പോൾ പൗലോസ് ഈ ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതൊരു ബലഹീനതയായി ഇവിടെ പറയുന്നു. 4 ഗ്രീക്ക് വേർഡ് ഡിയോഗ്നോമാസ് എന്നാണ്. അതിന് ഉപദ്രവം എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഏറ്റ ഉപദ്രവങ്ങളുടെ വലിയൊരു പട്ടിക തന്നെ താൻ പറയുന്നുണ്ട്. 5 വേർഡ് സ്റ്റെനോഗോറിയ, ഞെരുക്കം, സങ്കടം, ഈ വക കഷ്ടങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ 5 വിധ കഷ്ടങ്ങളാണ് സാത്താന്റെ ദൂതനിലൂടെ പൗലോസിന് ലഭിച്ച കുത്ത്. അതായിരുന്നു തൻ്റെ ശൂലം എന്ന് ഒരു ചിന്തകൻ അതേക്കുറിച്ച് വ്യാഖ്യാനിച്ചെഴുതിയിരിക്കുകയാണ്. എന്തായാലും പൗലോസ് അതിനെ അതിജീവിക്കാൻ തക്കവണ്ണം ദൈവം തന്നെ ശക്തിപ്പെടുത്തി. എങ്ങനെയാണ് പൗലോസ് അതിജീവിച്ചത്? നമ്മളിവിടെ വായിച്ചല്ലോ, 2 കാര്യങ്ങളാണ്. 1, ദൈവം പൗലോസിന്റെ മേൽ കൃപ പകർന്നു. ഈ ദിവസങ്ങളിൽ കൃപമേൽ കൃപ പ്രാപിച്ചാൽ ഏത് ബലഹീന അവസ്ഥയിലും നമുക്ക് ജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. 2 കാര്യം, ശക്തി പ്രാപിച്ചു. നാം ദൈവത്തിങ്കിൽ നിന്ന് ശക്തി പ്രാപിക്കണം. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി എന്നാണ്. ഒരു കുഴിയാണെങ്കിൽ ആ കുഴിയെ നികത്തി സമനിലമാക്കുന്നത് പോലെ ആ ഒരു ബലഹീനതയിലുള്ള കുറവിനെ നികത്തുകയാണ്. അപ്പോൾ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ശക്തനാണെന്ന് പറയും. ആ വാക്ക് വളരെ അർത്ഥമാണ്. ശിംസോനെ പോലെ തൻ്റെ ജീവിതത്തെ തൊടാൻ വരുന്നവർക്ക് മനസ്സിലായി ശിംസോന്റെ ശക്തി എത്ര വലുതാണ്. ഈ ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ബലഹീനതയിൽ ശക്തി പ്രാപിച്ച്, കൃപ പ്രാപിച്ച് മുൻപോട്ട് പോകുവാനുള്ള ബലം നൽകണമേ. കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.